ഇൻവെന്ററി മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോം ആണ് ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പ് ഫോം യൂസ് ചെയ്യുന്നത് നമുക്കൊരു ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് വൈസ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഫോം ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫോമിൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ കാണാൻ സാധിക്കും. ആ ഗ്രൂപ്പ് നെയിം അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിൻ്റെയും സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിൽ നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഇന്നാക്റ്റീവായിട്ടും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇന്നാക്റ്റീവായിട്ട് നമ്മൾ സേവ് ചെയ്ത ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് റെഡ് കളറിലായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നാക്റ്റീവ് ഗ്രൂപ്പ്സ് ആണ്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഓരോ മെനുസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫിൽറ്റർ ഓപ്ഷനാണ്. ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഡാറ്റ മാത്രം ഫിൽറ്റർ ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫിൽറ്റർ ടാബാണ് ഓപ്പൺ ആകുന്നത്. ഇതിൽ നമുക്ക് ഗ്രൂപ്പ് നെയിം എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് നെയിമിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് സെർച്ച് ബാർ ആണ്. നമുക്ക് ഗ്രൂപ്പ് നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ മാത്രം നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് വരുന്നത് ആഡ് ന്യൂ ഗ്രൂപ്പ് മെനു ആണ്. ഒരു ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെനു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ലാസ്റ്റ് വൺ വരുന്ന എക്സ്പോർട്ട് ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡാറ്റ എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ന്യൂ ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ ഗ്രൂപ്പ് മെനു ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഗ്രൂപ്പ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഫോം ആണ് ഓപ്പൺ ആവുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രൂപ്പ് നെയിം എൻ്റർ ചെയ്യുക. ഗ്രൂപ്പ് നെയിം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ആക്റ്റീവ് ഓർ ഇന്നാക്റ്റീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് നമ്മൾ ഗ്രൂപ്പ് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഓപ്ഷൻ ഇന്നാക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഗ്രൂപ്പ് ഇന്നാക്റ്റീവായിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. ഗ്രൂപ്പ് നെയിം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ആകാൻ സാധിക്കും. നെക്സ്റ്റ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫസ്റ്റ് കണ്ട ആ ഒരു ഗ്രൂപ്പ് പേജ് തന്നെയാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.